ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള മടക്കപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഗോതമ്പിൻ്റെ. ഞാൻ നേരത്തെ ഒരു റെസിപ്പി ഇട്ടിരുന്നു, ആരൊക്കെ കണ്ടു എന്നറിയില്ല, പക്ഷെ പലരും അത് ട്രൈ ചെയ്തു, എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്നു. പഴുത്ത മാങ്ങയുടെ ഫില്ലിംഗ് ഉള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള മടക്കപ്പം. അപ്പൊ അതേ രീതിയിൽ തന്നെ ഇന്ന് വേറെ ഒരു ഫില്ലിംഗ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ പഴുത്ത മാങ്ങയ്ക്ക് പകരം നല്ല വരിക്കച്ചക്ക ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോ ഉപയോഗിക്കുന്നത് നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. അപ്പോൾ എന്നും ഈ ഇഡലി, ദോശ, പുട്ട് ഒക്കെ കഴിച്ചു മടുത്തവർക്കും പിന്നെ കുട്ടികൾക്ക് ആഹാരം കഴിക്കാൻ മടിയുള്ള കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറയാം. ഗോതമ്പ് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. അത് നല്ലതുപോലെ ഒട്ടും കട്ട കെട്ടാതെ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഗോതമ്പ് പൊടി കലക്കുമ്പോൾ കട്ട കെട്ടുന്നു, എത്രയൊക്കെ കലക്കിയിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഈസി മെത്തേഡാണ്, കുറച്ചൊന്ന് കലക്കിയ ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താല് നല്ല പരുവത്തിന് ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് ഇതുപോലെ നല്ല പരുവത്തിന് കിട്ടും. അപ്പോൾ ഇങ്ങനെ സ്പൂണും കൊണ്ട് കലക്കി അത് പരുവമാവാത്തവർക്ക് അങ്ങനെ വേണേലും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് എടുത്ത് കലക്കി, ലേശം ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ, മുന്തിരിങ്ങ. ഞാൻ വെള്ള മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ, അതല്ല മുന്തിരിങ്ങയ്ക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലേശം പഞ്ചസാര കൂടി ചേർക്കാം. ഇത് ഈ മുന്തിരിങ്ങ വേണമെങ്കിൽ നെയ്യിലോ ബട്ടറിലോ വഴറ്റി എടുക്കാം. പക്ഷെ ഞാനിത് വഴറ്റുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ വഴറ്റണമെന്നുള്ളവർക്ക് വഴറ്റാം, അങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ ഇതിൽ ഏലക്കയും ഇടാം. ഇൻഗ്രീഡിയൻസ് മനസ്സിലായേ? ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണ തേക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തവയിലോ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എണ്ണ യൂസ് ചെയ്തോണേ. ഇനി നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി കട്ടി വേണ്ട, കാരണം ഒത്തിരി കട്ടി ഉണ്ടെങ്കിൽ അകം വേവാൻ ബുദ്ധിമുട്ട് വരും. ഇച്ചിരി വലുതായിട്ട് പരത്തണേ, എങ്കിൽ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ അന്ന് മാങ്ങയുടെ ഫില്ലിംഗ് ഉള്ളത് ഇട്ടപ്പോ പലർക്കും സംശയമായിരുന്നു, അത് മറിച്ചിടുമ്പോൾ നല്ലപോലെ ഒട്ടിയിരിക്കുമോ, ഫില്ലിംഗ് ഇളകി പോവത്തില്ലേ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. ഒന്നും പേടിക്കേണ്ട, ഒട്ടും ഇളകി പോവത്തില്ല, നമുക്ക് നല്ല പരുവത്തിന് തന്നെ കിട്ടും. നമുക്ക് തിരിച്ചിടുന്നതിന് മുമ്പ് ആദ്യം ഇങ്ങനെ സൈഡിൽ കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോ അടുക്കി പിടിക്കാതെ നല്ലപോലെ തിരിച്ചിടാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ചിടാം. ഗോതമ്പപ്പം ഉണ്ടാക്കുമ്പോൾ തീ കുറച്ച് വേണേ വെക്കാൻ, അല്ലെന്നുണ്ട് അകം വേവില്ല. അപ്പോൾ നമുക്ക് ഈ തിരിച്ചിട്ട സൈഡിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് ഇത് തിരിച്ചിടാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ലോലെ അമങ്ങിയിരിക്കും. ഇനി ഒന്നുകൂടി തിരിച്ചിടാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് അമക്കി കൊടുക്കണം. അപ്പൊ അകവും നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതിപ്പോ നല്ലതുപോലെ വെന്തു, നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. മടക്കപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ മറുപടി തരാം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.